ഹായ് ഹലോ, മെട്രോ സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധാർത്ഥന്റെ ജീവിതത്തിലേക്ക് കയറിപ്പറ്റാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ വേദിക സുമിത്രയുമായുള്ള കേസ് പിൻവലിച്ച് സിദ്ധുവിന്റെ കയ്യിൽ നിന്ന് നല്ല വഴക്കും വാങ്ങിയിരിക്കുകയാണ്. സ്ഥിരം സ്റ്റീനുകളും ക്ലീഷെ ഡയലോഗുകളുമായി മുന്നോട്ടു പോയ കുടുംബ വിളക്കിന് ഇന്നലെയുണ്ടായ മാറ്റത്തെ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ. വേദികയുടെ കല്ലുവെച്ച നുണകളും അയലത്തെ വീട്ടിലേക്ക് എപ്പോഴും എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമൊക്കെ കണ്ടുപിടിച്ച് സിദ്ധാർത്ഥ് ഇപ്പോൾ കണക്കിന് തന്നെ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലും അത് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. സുമിത്രയെ കള്ളക്കേസിൽ കുരുക്കിയത് മുതലാണ് വേദികയുടെ കണ്ടകശനി തുടങ്ങിയത്. വീട്ടിൽ വീണ്ടും കയറാൻ കണ്ടെത്തിയ വഴിയോ മറ്റൊരു കള്ളക്കേസ്. അങ്ങനെ കള്ളക്കേസിന്റെ ഉസ്താദായ വേദികയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു മുട്ടൻ പണിയും. എന്നിട്ടും നന്നാകാമെന്നൊന്നും വേദിക ചിന്തിച്ചിട്ടില്ല. സുമിത്രയ്ക്കും വീട്ടുകാർക്കും എങ്ങനെ പണി കൊടുക്കാം എന്ന് മാത്രമാണ് ചിന്ത. അല്ല, അറിയാമേലാഞ്ഞിട്ട് ചോദിക്കുക, ഈ വേദികയ്ക്ക് സ്വന്തമായൊരു ജോലി കണ്ടെത്തണമെന്നോ സുമിത്രയെക്കാളും നന്നായിട്ട് ജീവിക്കണമെന്നോ ഒന്നും ഇല്ലേ? ഒരു ആവശ്യവുമില്ലാതെ സുമിത്രയുടെ പിന്നാലെ നടക്കുന്നത് എന്തിനാ? ഭർത്താവിന്റെ വീട്ടിൽ മരുമകളായി കയറിക്കൂടണമെങ്കിൽ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യാൻ നോക്കൂ. വേദിക ഇനിയും നന്നാകുന്നില്ലെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ എപ്പിസോഡ്. കുടുംബ വിളക്കിന്റെ അണിയറ പ്രവർത്തകർ പുറത്തു വിട്ടിരിക്കുന്ന പ്രൊമോയിൽ വേദികയുടെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം വരില്ലെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രൊമോയിൽ ഓഫീസിൽ പോകാനായി ഇറങ്ങുന്ന സിദ്ധുവിനോട് വേദിക പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഓഫീസിൽ പോകാമെന്ന്. സത്യത്തിൽ സഞ്ജനയും സിദ്ധുവും ഒന്നിച്ച് ഓഫീസിൽ പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള വേദികയുടെ പ്ലാനാണിത്. വേദികയുടെ ഈ ആവശ്യം സിദ്ധു തള്ളുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാലം നീ ആരെ കൂട്ടിയാണോ ആശുപത്രിയിൽ പോയത് അവരെയും കൊണ്ട് തന്നെ പോകാനാണ് പറയുന്നത്. ഒന്നെങ്കിൽ നവീനെ വിളിക്ക്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ എല്ലാത്തിനും നിനക്ക് ഒത്താശ വെക്കുന്ന അമ്മയുണ്ടല്ലോ എന്ന രീതിയിലായിരുന്നു സംസാരം. എന്തായാലും ആരാധകർ പറയുന്നത് ഇത് വേദികയ്ക്ക് കിട്ടേണ്ട മറുപടി തന്നെ എന്നാണ്. സിദ്ധുവിനൊപ്പം ഓഫീസിൽ പോകാനായി വന്ന സഞ്ജനയും സിദ്ധു പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രതീഷിനൊപ്പം പോകാനാണ് വേദിക പറഞ്ഞത്. അതിനി എന്ത് പുലിവാലാകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വേദികയ്ക്ക് 8-ന്റെയല്ല 16-ന്റെ പണികളായിരിക്കും കിട്ടുന്നത്. അതേസമയം ഇന്ദ്രജ പുതിയ കുരുക്കളുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. അനിരുദ്ധനെ വിളിച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്ന് ചോറ്റാനിക്കരയിലേക്ക് അനിരുദ്ധനോടൊപ്പമേ പോകൂ എന്നാണ് പറയുന്നത്. ഒന്നും പറയാനാകാത്ത പെട്ടിരിക്കുകയാണ് അനിക്കുട്ടൻ. എന്തായാലും ഇന്ദ്രജ അടുത്ത എന്ത് പണിയാണ് അനിക്കുട്ടന് കൊടുക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും കണ്ടറിയാം. എന്തായാലും വേദികയെ ഒരു പാഠം പഠിപ്പിക്കണം. ഇപ്പോഴാണ് കുടുംബ വിളക്കിന് പഴയ ഓളം തിരിച്ചു വന്നതെന്ന് ആരാധകർ പറയുന്നുണ്ട്. സിദ്ധു ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഇനി അങ്ങോട്ട് സൂപ്പർ എപ്പിസോഡ് ആയിരിക്കുമെന്നും ആരാധകർ പറയുന്നു. എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് സിദ്ധുവിന് ആരാധകരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. സിദ്ധു കലക്കി, സൂപ്പർ. ആദ്യമായിട്ടാണ് സീരിയലിൽ ഇത്ര നട്ടലുള്ള പുരുഷൻ ഇപ്പോഴാണ് കുടുംബ വിളക്കായത് എന്നാണ് മറ്റൊരു ആരാധിക പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രജ ഒരു അനാവശ്യ കഥാപാത്രമായി തോന്നുന്നില്ല. അനിരുദ്ധന് ഇത് കിട്ടേണ്ടത് തന്നെയാണ്. മാത്രമല്ല ഈ ട്രാക്കിലൂടെ ഇന്നത്തെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇത് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാതിരുന്നാൽ കുടുംബ വിളക്കിന് വീണ്ടും റേറ്റിംഗിൽ 1-ാം സ്ഥാനം ലഭിക്കും.